Season 2. Ultimate strength is preparation. കഠിനാധ്വാനം നൽകുന്ന കരുത്ത് തന്നെയാണ് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോയുടെയും വിജയ മന്ത്രം. ഇന്നത്തെ കാഴ്ചകളുമായിട്ട് ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മെസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. ഒരമ്മയ്ക്ക് 10 മക്കളെ നോക്കാൻ പറ്റും, എന്നാൽ 10 മക്കൾക്കും ഒരമ്മയെ നോക്കാനായിട്ടുള്ള ഒരു സമയം ഇന്നില്ല എന്ന് നമ്മൾ വെറുതെ എങ്കിലും പറയാറുണ്ട്. ഇവിടെ ഇതാ അച്ഛൻ്റെ ചിതാഭസ്മവുമായിട്ട് മക്കൾ പോകുന്നത് ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. ഇന്നത്തെ കാലത്തിൻ്റെ ഇന്നിൻ്റെ കഥയുമായിട്ട് എത്തുകയാണ് യാത്രാ റൗണ്ടിൽ ഒരു വേറിട്ട അനുഭവമായിട്ട്. ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഡെഡിക്കേറ്റഡ് ടീം ലക്കി സ്റ്റാർസ്. ഈ ടൂർ നമ്മൾ അടിച്ചു പൊളിക്കും. ആ പിന്നെ ബാക്കി ഒരാളെ പൈസ കൂടെ എടുത്തോണേ. ഒരാൾക്ക് 3500 അഡ്വാൻസ് പോയിട്ട് ബാക്കി 6500 കൊണ്ടുവരണം. ഇവിടെ വന്ന് അഞ്ഞായി മഞ്ഞാ വന്ന് എൻ്റെ തോവാൻ മാറും. ആ ആ പോരിങ്ങോട്ട് 4 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തോണം. ആ രണ്ടുപേരും ഉണ്ടല്ലോ, നീയും ഭാര്യയും. ആ 4 പേരെ കൊണ്ടുവരാൻ, അവരെയും കൂടെ കൂട്ടിക്കൊണ്ടേ, പൈസയുടെ കാര്യം അവരെയും കൂടെ ഓർപ്പിച്ചേക്കണം. ആ നമ്മൾ തകർക്കും. ആ ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, ഗോവ, അങ്ങനെ 4 ദിവസം നമ്മൾ പൊളിച്ചടുക്കും. ആ ഏ അച്ഛൻ്റെ ചിതാഭസ്മ അതാ പോണ വഴി ഞാൻ സൈഡിൽ ഒഴിക്കൊള്ളാണ്. നിങ്ങൾ അതെന്തിനാണ് ഏ അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞിട്ട് പോരും. ആ പെട്ടെന്ന് പോരും. ആയിക്കോട്ടെ. ആ ഓക്കെ. അല്ല, ഇന്ന് അച്ഛന്റെ ചിതാഭസ്മം എടുക്കാൻ പോണ്ടതാണോ? ആണല്ലോ. നിങ്ങളത് പറഞ്ഞ് ടൂറാക്കി മാറ്റിയോ? എടി പോത്തെ, അച്ഛന്റെ ചിതാഭസ്മം എടുക്കാനായിട്ട് അച്ഛൻ തന്നെ ഒരു 50,000 രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അതുണ്ടല്ലോ, ആ കർമ്മം നടത്താൻ വേണ്ടിട്ട്. 50,000 രൂപ വേണോ ഇത് ഒഴുക്കാൻ പോകാനായിട്ട്? വേണ്ട. ആ 50,000 രൂപയുടെ ബാക്കി ചോദിച്ച അമ്മ നമുക്ക് തരുമോ? അതല്ല. അപ്പൊ ഞാൻ 50 രൂപ ഉൾക്കൊണ്ട് ഒരു ടൂറ് പോലെ അങ്ങ് പ്ലാൻ ചെയ്ത്. ബാക്കിയുള്ളവരോട് കൂടി പൈസ വെച്ചിട്ട് അത് കയ്യിലേക്ക്. ആ കുറച്ച് പേരെ കൂട്ടി കഴിഞ്ഞത് ഒരു വലിയ വണ്ടിയും വിളിച്ച് നമ്മുടെ കൂട്ടുകാരെ കൂടെ സംഘടിപ്പിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് 3500 രൂപ മേടിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഫണ്ട് ആകും, നമ്മൾ ടൂർ നടക്കും. എങ്ങനെയുണ്ട് ഐഡിയ? അല്ല അപ്പൊ അച്ഛന്റെ ആത്മാവ് എന്ത് വിചാരിക്കും? അച്ഛന്റെ ആത്മാവ് എന്ത് വിചാരിക്കാനാടി? മാതാപിതാക്കളുടെ ആഗ്രഹം എന്നാ? മക്കൾ സന്തോഷമായിട്ടിരിക്കണം. നമുക്ക് ടൂർ പോണം, നമ്മുടെ സന്തോഷം. ഞാൻ വന്നതെന്തെന്നോ, ചിതാഭസ്മം എടുക്കാൻ പോകുന്നതല്ലേ? ആണല്ലോ. മൂത്ത മോനല്ലേ കർമ്മം ചെയ്യണത്. എന്നാ പിടിച്ച ആ കർച്ചീഫിന്റെ കാര്യം എപ്പോഴും മറന്നു പോയി. കർച്ചീഫ് അല്ല അത്, നോക്കിയ അങ്ങോട്ട്. എന്താടി ഇത്? എന്നെ കൊണ്ട് തന്നത്? നിങ്ങൾ ഇത് ഇടുവോ? ഇത് ഇടുവോ? നിങ്ങൾക്ക് അലർജി അല്ലേ ഇത്? ഞാൻ നീ എന്തിന്? എനിക്ക് അലർജി ആണെന്ന കാര്യം നിനക്കറിയാം. അതന്നെയല്ലേ പറഞ്ഞത്, അന്നെങ്കിൽ ഇടാൻ. എന്തിനാണ് ഇതിട്ടുണ്ട് പോണത്? ഇപ്പൊ ആരും അവിടെ പോണ വഴി ആരെങ്കിലും പിടിച്ചു നോക്കണ്ടോ? നിങ്ങളോട് പണ്ടേ ഞാൻ അത് ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ദിവസം എങ്കിലും ഒന്ന് ഇടാൻ എത്ര കാലം മുമ്പേ പറഞ്ഞതാ ഞാൻ. എന്നാലും ഈ അലർജി മാറിക്കിട്ടില്ലേ? നിന്റെ വാക്കും കേട്ട് ഇതുകൂട്ട് നീ ബഹളം വെച്ച ആ സുഖുവിന്റെ കല്യാണത്തിൽ ഇതും വലിച്ചു കയറ്റി പോയിട്ട് അലർജി കൂടി എന്റെ അഡഹാരം വരെ തൊഴിഞ്ഞു. അറിയോ, അവസാനം മൈക്കൽ ജാക്സനെ പോലെ മൂന്നാക്ക് നടത്തിയാ ഞാൻ വീട്ടിൽ വന്നു കയറി. എന്റെ ദൈവമേ, കുടുംബശ്രീ രമണിയെ സുധേക്ക ഉണ്ടാവും, ഞാൻ അവരെ മുമ്പിൽ മാന പോവല്ലേ. ഒരു ഭാര്യ എന്ന നില എന്റെ മരണം വരെ എനിക്ക് ചേട്ടനോട് ഇനി വേറെ ഒന്നും പറയാനില്ല. എന്താ കാര്യം പറ? ചേട്ടാ, എനിക്ക് വേണ്ടി ആ ഒറ്റമുണ്ട് എടുത്ത് കടലിലിറങ്ങുമ്പോ ശ്രമിക്കാം. ഒരു കൊച്ചുങ്ങളും പോയി വാങ്ങിക്കാനില്ല. ദിവാരേട്ടൻ പോയിട്ടാണെങ്കിൽ 1 വർഷമായി. അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഒഴുക്കുന്ന ഇന്നെങ്കിലും ഈ ഫോട്ടോ എന്ന് ഫ്രെയിം ചെയ്ത് കിട്ടിയത് നന്നായി. എന്നെ കൂടി കൊണ്ടുപോ ദിവാരേട്ട, ഞാനിവിടെ തനിച്ച, എനിക്കിവിടെ നിൽക്കണ്ട. നിങ്ങൾ വന്ന് എന്നെ കൂടി കൊണ്ടുപോ.
അമ്മ ഇത് ഞാനാണ് പേടിച്ചു പോയല്ലോടാ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോ അങ്ങേര് വന്ന് എന്നെ കൊണ്ടുപോവാന്ന് വിചാരിച്ച് പിന്നെ മരിച്ചോ അച്ഛൻ വന്ന് കൊണ്ടുപോകാൻ പോയല്ലേ ഇപ്പൊ ഇതെന്ത് കോലവാടാ എന്തോ ഇതോ ഇത് നമ്മൾ യാത്ര പോവല്ലേ അപ്പൊ ഒന്ന് അടിപൊളിയായിട്ട് പോയേക്കാന്ന് വെച്ചു ചിതാഭസ്മം ഒഴുക്കാനല്ലേടാ പോകുന്നേ അല്ലാതെ കല്യാണത്തിനല്ലല്ലേ എന്റെ അമ്മ അമ്മ തന്നെയല്ലേ എപ്പോഴും പറയണത് അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്യണത് അപ്പൊ ഞാൻ കുളിച്ച് വൃത്തിയായി വെടിപ്പായി ഇത്തിരി പൗഡർ ഇട്ടാണോ വല്യ തെറ്റി നീ ഒന്നും അച്ഛനെ പോലെ ഒന്നും അല്ലടാ അച്ഛനെ നല്ല കാര്യശേഷിയുള്ള ആളായിരുന്നു ആ അദ്ദേഹത്തിന്റെ ശേഷക്രിയകൾ ചെയ്യാനേ അദ്ദേഹം പൈസ ബാങ്കിൽ ഇട്ടേച്ചുമാ പോയത് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് അറിയാവുന്ന കാര്യമല്ല 50,000 രൂപ ബാങ്കിൽ ഇട്ടേക്കണ കാര്യം ആ ഒറ്റ കാരണം കൊണ്ടല്ലേ അച്ഛന്റെ ഈ ചിതാഭസ്മം ഞാൻ കൊണ്ട് രാമേശ്വരത്ത് പോയി നിമഞ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നത് അയ്യോ രാമേശ്വരത്ത് രാമേശ്വരത്ത് പോകുന്ന എന്തിനാ വർക്കല കൊണ്ട് പോയി ഒഴിക്കാ പോരെ വർക്കലല്ല എന്റെ അച്ഛന് ചിതാഭസ്മ എന്റെ പൊന്നമ്മ ജീവിച്ചിരുന്നപ്പോഴും അച്ഛനീ പഞ്ചായത്ത് വിട്ട് വെളി പോയി പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴെങ്കിലും ഒന്ന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോട്ടെ ചുമ്മാ കറങ്ങിട്ട് പോട്ടെ നമ്മൾ രാമേശ്വരത്ത് കൊണ്ടുപോയി അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നു ഒരു 3-4 സ്ഥലത്തൊക്കെ പോയി അടിച്ച് പൊളിച്ച് 50,000 തകർത്ത് ഇങ്ങി വരുന്നു അല്ലല്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഈ ചിതാഭസ്മത്തിന്റെ ഒരു മൂടുണ്ടല്ലോ അത് മാറ്റി സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നു അത് നല്ലതാടാ ഇങ്ങനെയൊക്കെ പോയി വരുമ്പോഴേ 3-4 ക്ഷേത്രത്തിലൊക്കെ കയറി ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിൽ പോകും നമ്മൾ നേരെ രാമേശ്വരത്ത് കൊണ്ടുപോയി ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നു അവിടെ നേരെ ഊട്ടി ഊട്ടി നേരെ കൊടൈക്കനാൽ അവിടുന്ന് മൈസൂര് കൊട്ടാരവും കണ്ട് വൃന്ദാവനം കാരണം കയറി നേരെ ഗോവ ഗോവയോ ഗോവയല്ല ഗോവ അത്ര മതി അവിടെ നേരെ കന്യാകുമാരി വരുന്നു വസ്തമയം കാണുന്നു നേരെ കോവളത്തിൽ നിന്ന് ആ ബീച്ചിൽ ചാടി മറിഞ്ഞ മണലിൻ ചവിട്ടി കുഴച്ച് നമ്മൾ നേരെ 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറുന്നു സന്തോഷം അത്രയേ ഉള്ളൂ അതിനുവേണ്ടി 22 സീറ്റിന്റെ AC ട്രാവലറാണ് ഞാൻ ബുക്ക് ചെയ്തേക്കണേ 22 സീറ്റിന്റെ എടാ നമ്മൾ 4-5 പേരല്ലേ ഉള്ളൂ 4-5 പേരല്ല അച്ഛന്റെ പഴയ കുറെ ഫ്രണ്ട്സ് പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവർക്കൊന്നും അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവര് ഡെയിലി വിളിയാ എടാ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം ഒഴിക്കുന്നു ഞങ്ങളെ ഒന്ന് കൊണ്ടു കാണിക്കുവോ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കുവോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മകനെന്ന് നിനക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാടാ നമ്മളെ ബാലേട്ടനില്ലേ അച്ഛന്റെ പണ്ടു മുതലേ ഉള്ള ആത്മാർത്ഥ സുഹൃത്ത അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞു പോയി ബാലമാമക്കുള്ള സീറ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ബാലമാമ ഇല്ലാതെ നമ്മൾ പോവോ ബാലമാമയെ കൊണ്ടുപോകും അമ്മച്ചി ഈ മരിച്ചുപോയ അച്ഛന്റെ ഫോട്ടോ നോക്കി ഇനിയും കൊഞ്ഞനം കുത്തണം എന്തിനാ പോടാ അവിടുന്ന് കൊഞ്ഞനം കുത്തിയതല്ല ഗൽഗതായിരുന്നു അച്ഛൻ മരിച്ചു ഒരു വർഷമായിട്ടും അമ്മച്ചിയുടെ ഗൽഗത ഇതുവരെ തീർന്നില്ലേ അതെങ്ങനെ തീരുവടാ അങ്ങേരെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എന്നെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നതാ ഷോ അക്കാലത്തെങ്ങാൻ ജനിച്ചാ മതിയായിരുന്നു എന്തിനെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പെണ്ണ് കിട്ടായിരുന്നു പോടാ കഴുതേ എടാ അച്ഛന്റെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ അങ്ങേരൊക്കെ 10-35 വയസ്സുണ്ടായിരുന്നു 10-ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞ് നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടോ വണ്ടി ഇപ്പൊ വരും അമ്മച്ചി പോയി റെഡി ആയി ഓ ശരിയാ ഞാൻ പോയി ഒരുങ്ങട്ടെ സുധീഷേ വണ്ടി റെഡിയല്ലേ ആ നീ പോന്നില്ല ഇതുവരെ ഇറങ്ങുന്ന പിന്നെ നീ വരുന്ന വഴി ആ കച്ചേരിക്ക് വലിയ ഒരു 8 പേരുണ്ട് അവരെ എടുത്തോണം ആ പിന്നെ വന്ന വഴി നമ്മുടെ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ ആ അമ്പലത്തിന്റെ ജംഗ്ഷൻ അവിടെ ഒരു 6 പേര് കാണും അവരെ കൂടെ എടുത്തോണം പിന്നെ വീട്ടിലേക്ക് കയറുന്ന ആ തോട്ടം സ്കൂളിന്റെ അവിടുത്തെ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ ഒരു 4 പേര് ആ 4 പേര് അവരെ കൂടെ എടുത്തോണം ഏ തളർവാദ രോഗികളാണോ ഒന്നോ എടുത്തോണ്ട് വരാം നിന്റെ ഈ അവിഞ്ഞ നീ ഇങ്ങോട്ട് വാടാ ശരിയാക്കി തരാം നീ ആദ്യം ഇങ്ങോട്ട് വാ ആ പെട്ടെന്ന് വാ ആൾക്കാർ ഇവിടെ ഒന്ന് ധൃതി കൂട്ടുന്നു ആ കറക്റ്റ് സമയത്ത് വാ ഒന്ന് ഇവനോടൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതും ചെമ്മന്നോട് നിന്റെ കൂടെ വരണേണ്ടാ തോന്നുന്നു ലോഡിങ്ങാരനാണ് നിന്റെ ഭർത്താവല്ലടി ഞാൻ 1 മാസത്തേക്കുള്ള തുണി ഉണ്ടല്ലടി ഇത് ചച്ചപ്പൊഞ്ഞാടി വേണ്ട പെറ്റി കിടക്കുന്ന പട്ടിക്ക് പോലെ ഇതിനേക്കാളും ഭയങ്കര ദേഷ്യം തീർന്നു കൊല്ലല്ലേ അച്ഛൻ മരിച്ചപ്പോ അയ്യോ എന്തോ കളിച്ചില്ല അവർക്ക് അണ്ണനറിയാമോ അച്ഛൻ മരിച്ചാൽ അന്ന് ഇവിടുന്ന് പോയതാണ്
അറിയാമോ അച്ഛൻ എന്നെ തറ വെക്കാതെയാണ് എന്നെ വളർത്തിയത്. ഈ വെയിറ്റ് കാരണം മേലോട്ട് പോയതായിരിക്കും അച്ഛൻ. ചമക്കണം ചമക്കണം എന്റെ പൊന്നു. എനിക്ക് വെള്ളം വേണം, ഇത്തിരി കുടിക്കാൻ. അയ്യോ, ഇപ്പൊ വെള്ളം ഇവിടെ ഓക്കേ. ചിതാഭസ്മം ഒഴുക്കാൻ പോകുമ്പോഴേ കടന്ന് ചാടി കുടിക്കാം. അല്ല, നമുക്ക് രണ്ട് നമ്മളെ രണ്ട് പിള്ളേരെയും കൂടെ കൊണ്ടുപോകണം ചിതാഭസ്മം ഒഴുക്കാൻ പോകുമ്പോ. ആരെ കൂടെ കൊണ്ടുപോകണം? നമ്മളെ രണ്ട് പിള്ളേരാ. രണ്ട് പിള്ളേരെ കൂടെ കൊണ്ടുപോകണമെന്ന് എവളെ കൊണ്ട്? ഓട്ടോ സ്റ്റാൻഡ് വന്നാൽ ഒരു ഓട്ടോയും നമ്മളെ കയറ്റൂല. കാർ സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കാറ് പോലെ കയറ്റൂല. എന്തിനു ചേച്ചി, കെഎസ്ആർടിസി ബസ്സിൽ പോലെ അവളെ കയറ്റലില്ല. ബി പി എൽ കാർഡായിരുന്നു നമ്മളത്, ഇപ്പൊ എ പി എൽ കാർഡാണ്. എന്താ ആഴ്ച ആഴ്ച റേഷങ്ങളെ ചെന്നിട്ട് ഒരിതാക്കറിയാണ് വരത്തുണ്ടോന്ന്. പിന്നെ അങ്ങനെ ഏപ്പി എൽ ആവാതിരിക്കും. മതിയാളിയാ, എന്തരളിയാ വിളിച്ചത്? കറക്റ്റാണ്, വാവച്ച് തന്നെയാണ് അവൾ അഭ്യാസം. കൊടുത്തില്ല. എന്താ അറിയ അളിയന്റെ മുഖം ഇങ്ങനെ കറുത്തിരിക്കണത്? ഡെയിലി മഞ്ഞൾ ഇടുന്നുണ്ട് വെളുക്കാൻ. ഇത് മഞ്ഞൾ ഇട്ടിട്ട് കാര്യമില്ല, ഈ കറുപ്പ് പറഞ്ഞ മഞ്ഞൾ നടണം. അളിയൻ നട്ടാക്കണെന്ന് കുറച്ച് പുഴുതിഞ്ഞതാ. അളിയന്റെ അളിയൻ എന്നൊരു തൃപ്തി ഇല്ലാത്ത കൂട്ടിരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെ, അങ്ങേരി എപ്പോഴും അങ്ങനെ തന്നെ. എന്റെ നാത്തൂനെവിടെ? എന്റെ നാത്തൂനെവിടെ? എനിക്ക് വിശക്കണ്. അയ്യോ, ഓള തിന്നാൻ പോകണോ? അല്ല, നാത്തൂനെ വിളിക്കാം. നാത്തൂനാ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. അയ്യോ, എന്റെ നാത്തൂനേ. പിന്നെ ആഹാരം കഴിക്കുമ്പോ വല്ല മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ അടുത്ത് തിന്നളയോള്. ഒരു കാലം മുടിമുറി ശീലം, അതിലോല മുഖമടി വേലം, ജനത്തോഴൻ നമ്മുടെ ബാലൻ 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 ബാലൻ. നിന്റെ ഒക്കെ പോകണ്ടട്ടാ എന്റെ മാനെ, ഞാൻ അങ്ങോട്ട് പോകുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്, എടാ നമ്മുടെ ദിവാകരന്റെ ചിതാഭസ്മം എടുക്കാനായിട്ട് ഇന്ന് പോവാണല്ലോ. അപ്പൊ വണ്ടിയൊക്കെ വന്നു, ആൾക്കാരൊക്കെ പോകാറായി നിൽക്കുവാണോ എന്ന് ഞാൻ ചോദിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുക. വണ്ടി ഇപ്പൊ വരും. ചിതാഭസ്മം എടുക്കാൻ വേണ്ടി പോകാൻ വന്നേണാ. മല്ല ഞാൻ അങ്ങനെ ഇതെന്താ ബാലമാമ, ഇതെന്തിനാ ഇത്? നമ്മളീ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് കടലിറങ്ങൂലേ രാമേശ്വരത്ത്? ആ രാമേശ്വരത്ത്. അപ്പൊ ഇടാൻ വേണ്ടിട്ട് ഇറങ്ങാനാണ്. അല്ലെങ്കിൽ വരണൊരു മോശമില്ല, അമ്മാവിന് റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? മക്കൾ ഒഴുക്കുള്ള തന്നെ കയറി ഒഴുകേണ്ട കാര്യമുണ്ടോ? നീ ഇങ്ങനെ പറയല്ല. ഞങ്ങൾ തമ്മിൽ എങ്ങനെയാന്നറിയാവോ? ഞാൻ ഉണ്ടാലേ അങ്ങനെ ഉണ്ണുള്ളൂ, ഞാൻ ഇറങ്ങിയാലും അങ്ങനെ ഉണരുള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും പോകത്തില്ലേ? ഞങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. അവസാനം ആ മരിക്കണേന്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയപ്പ അങ്ങനെ ഐസായിട്ട് അങ്ങ് ഊരി അല്ലേ? അല്ല, അങ്ങനെ പറയില്ല. എടാ, എനിക്ക് അങ്ങനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഓടി കളിച്ച് ഇവിടെ വന്നേക്കുന്നത്. എടാ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, പണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ മലയും കാട് പ്രദേശമായിരുന്നു. ആറുണ്ടായിരുന്ന അത് ആറൊന്നും അല്ലെന്ന്. ഞാനും ദിവാരം കൂടെ കൂടി വാഴ നനയ്ക്കാൻ വേണ്ടി ചെറിയൊരു തോട് പറ്റിയതാ. വലിയ തോടോ? ആ തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈത്തോടിനകത്ത് ആനയും സിംഹവും മുതലയൊക്കെ കയറി നെകളിച്ച് ഏമളിച്ച് അങ്ങനെ അങ്ങനെ വലിയ പുഴയല്ലേ. പിന്നെ എന്റെ മാനെ അന്നത്തെ നമ്മളത്തെ കാലഘട്ടമല്ലേ, ഈ ദിവാകർ എന്ന് പറഞ്ഞ എന്റെ മാനെ ഒരു ഉരു ആയിരുന്നു. കുരുവോ? എടാ, കുരുവല്ല, ഉരു. ഒരു ഒത്ത മനുഷ്യനായിരുന്നു. ഞാൻ ദിവാകരനും കൂടെ ചങ്കും പിരിച്ചങ്ങ് ഇരുന്ന് നിന്നാണ്ടല്ലോ എന്റെ മാനെ. പിന്നെ ഒരുത്തരും ഞങ്ങളെ വെല്ലു വിളിക്കാൻ പറ്റിയല്ല. അതങ്ങനെ വരും, നിങ്ങൾ രണ്ടും മാത്രമല്ലേ മലയിലേ ഉള്ളൂ, പിന്നെ ആര് വരും? ഇതാ അതല്ലെന്നു. ദിവാകരന് എന്നെക്കാണ് കുറച്ച് കൂടുതലാള്. ദിവാകരന് എടാ ചങ്കൂച്ച. അപ്പൊ ഒരു ദിവസം എന്റെ മാനെ ഞങ്ങളിങ്ങനെ വാഴയ്ക്ക് തടം പെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ മാനെ ഒരു ഒരു ആറ് പറലോങ് അപ്പുറന്ന് ഒരു ഒരു പൂച്ച ഇങ്ങനെ നടന്നു വരുവാ. കാട്ടുപൂച്ച? കാട്ടുപൂച്ച കാട്ടാണല്ലോ. എന്റെ മാനെ ഈ സാധനം അടുത്ത് വന്ന് നോക്കിപ്പോ എന്നാ പൂച്ചയല്ലടാ, പുലി. എന്റെ മാനെ മാനാണോ പുലിയാണോ? എടാ പുലി. പിന്നെ മാന എന്ന് പറഞ്ഞു. അല്ല, മാനിപ്പോ എന്റെ അല്ല എപ്പോഴും ഉള്ളതല്ലേ മാന. അത് എന്റെ മാന ഉള്ളതല്ലേ മാന. എന്റെ മോനെ പുലി. പുലിയിലെ കണ്ടതും ദിവാകരൻ വിടുവോ?
ദിവാകരൻ നേരെ ഒരു ചൂണ്ട ഉണ്ടായിരുന്നു. ആ ചൂണ്ടയിൽ ഒരു എരവും കോർത്തിട്ട് ഇങ്ങനെ പുലിയുടെ മുമ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. പുലി അത്തരം കൊളുത്തിയിട്ട് ദിവാകരൻ ഒറ്റ വലി വലിച്ചിട്ട് കയ്യിൽ നിന്നൊരു ശൂലം ഉണ്ടായിരുന്നു. അത് പുലിയെ പണ്ടത്തിക്കടെ കയറ്റിട്ട് ഇങ്ങനെ ഒരു ഒറ്റ നിപ്പ. കഴിഞ്ഞ ഞായറാഴ്ച പുലിപുലിക സിനിമ കണ്ടായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ നിന്നപ്പോ ചോദിച്ചത്. ഇതാ ഇങ്ങനെ ആരെയും പിള്ളേരോടൊന്നും പറയാതിരുന്നു. അരവിന്ദേ, ആ മൂന്ന് പേരുണ്ടോ? പിന്നെ അഡ്വാൻസ് കഴിച്ച് ബാക്കി പൈസ ഇങ്ങനെ ആദ്യമേ, എന്നിട്ട് ബാക്കി കാര്യം മൊത്തം ഉണ്ടല്ലോ അല്ലേ? ആ ഇല്ല ഇല്ല ഇല്ല, 1000 രൂപയുടെ കുറവുണ്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, നിന്റെ സ്ഥിരം പരിപാടിയാണ്. ആ ഉടക്കം ഇങ്ങനെയാണ്, നീയുമായിട്ട് ഞാനും ഉടക്കേണ്ടി വരും. ദേ മൂന്ന് പേരും വണ്ടി കയറിയിരുന്നു, സൈഡ് സീറ്റ് ഇരുന്നോ കേട്ടോ, സ്ഥലമൊക്കെ കണ്ടുപോവാ. ചെല്ലില്ല, വണ്ടി കയറി. ആഹാ, സോമനെത്തിയല്ലോ, അടിപൊളിയായിട്ടാണല്ലോ എത്തിക്കണ. പൈസ കൊണ്ടുണ്ടോ? പൈസ ആദ്യം പൈസ, രണ്ടുപേരുടെ പൈസ ഇങ്ങനെ ഇങ്ങ എടുത്ത് തിരിയുമായിട്ട് പറഞ്ഞു. ഒന്ന് ഭാര്യയായിട്ട് വരാൻ പറഞ്ഞു, നിന്റെ ഭാര്യയായിട്ട് വരാനാ പറഞ്ഞു. നിന്റെ ഭാര്യയോ? നമ്മൾ ടൂറിനാണോ പോകുന്നത്? അതെ. ആണോ? ആ ടൂറിന് പോകുമ്പോ ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണോ? ആ ടൂറിന് പോണോ, എൻജോയ്മെന്റിനാണല്ലോ. ആണല്ലോ. അപ്പൊ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ഇതുമെല്ലാം കിട്ടുമോ? കിട്ടുമോ? പൈസ മുടക്കുന്നല്ലേ? അത് തന്നെയല്ല, ഇവളാണ് പിക്നിക്കിന് പോയിട്ടുമില്ല അല്ലേ. നിന്റെ ഡെഗിരിക്ക് മനസ്സിലായി. ഒരു പണി, അവളുടെ സീറ്റ് നമ്പർ 15, നിന്റെ സീറ്റ് നമ്പർ 22. അത് പറ്റത്തില്ല. അവളുടെ 15 ആണ് എന്റെ 16. അതവിടെ ഭർത്താവ് അറിയുമ്പോ നടത്തിക്കോളൂ. നിന്റെ 16 കേട്ടോ. ബ്രേക്ക് ഇടുമല്ലോ രാത്രി, അപ്പൊ ഞാൻ നേരങ്ങി 15 വന്നോളാം. അതുവരെ നിങ്ങളൊന്നും വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അത് പാവനാശ തുടക്കണോണ്ടാണ് പറഞ്ഞില്ലെന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാറ് കൊടൈക്കനാലൊക്കെ പോണ നമ്മൾ ഇതിന് പറഞ്ഞേ. അറിയാം, നിങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ വണ്ടി സീറ്റില്ലെന്നേ. വണ്ടി എന്തോന്നറിയാ, സീറ്റുള്ള വണ്ടി ഞാൻ ബുക്ക് ചെയ്ത് തരൂലായിരുന്നു. സീറ്റ് ഇല്ലാത്ത വണ്ടി എന്നല്ല പറഞ്ഞത്, സീറ്റ് തികയത്തില്ല. അപ്പൊ അമ്മളെ കൊണ്ടുപോകത്തില്ലേ? നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകത്തില്ലേ? അച്ഛൻ അതിന് 50,000 രൂപ മാറ്റി വെച്ചിട്ടില്ലേ, അതിന്റെ പകുതി 20,000 രൂപ ചിദാംബരത്തിന്റെ പകുതി നമ്മൾ ഊട്ടി കൊണ്ടുവന്ന് ഒഴിക്കുന്നു. ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് ആളെ ഒക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരെ മാറ്റി. എങ്ങനെ മാറ്റും? പിന്നെ ഒരു കാര്യം ചെയ്യ, നമ്മളെ കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോയി രണ്ടുപേരെ മാറ്റല്ലേ? രണ്ടുപേരും ഇപ്പൊ ആരെ മാറ്റും ഇനി ഒരാള്? അല്ലെങ്കിൽ 25,000 പഞ്ചസാര ഇരിപ്പുണ്ടോ? അതിനെന്തിനാ? എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ കയറി, അതുകൊണ്ടാണ്. എനിക്ക് പ്രഷർ കയറി, പഞ്ചസാര ഷുഗറിനല്ലേ? ഷുഗറിനല്ലേ ഈ പുള്ളി? എന്താ പറയണ, എന്തെങ്കിലും ആവട്ടെ. അയ്യോ, എന്തി? അന്ന ഒരു കിളവ ഇങ്ങോട്ട് പോയായിരുന്നു, ഒരു കിളവ, ഒരു മുതുക്ക് പോയായിരുന്നാ. കിളവന? ആ, അത് ഇവിടുത്തെ ബാലമ്മാവൻ. ബാലനോ കീലനോ അങ്ങനെ സൈഡ് പറഞ്ഞാണ് എന്റെ വണ്ടി കയറി ഇടിച്ചവിടെ. വണ്ടി എടുത്തു? ഈ വഴിക്ക് ഒരു ടിപ്പർ കയറിയെന്ന് ബാലമാമക്ക് അറിയാമല്ലേ. എന്റെ മാനെ ടിപ്പർ കയറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പണ്ടെങ്ങാണ്ട് ഒരു ടിപ്പർ കയറിയാന്ന് ഞാൻ പറഞ്ഞു. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. വിട്ടുകള എത്ര നാളത്തേക്കാ വിട്ടുകള? പിന്നെ നമ്മൾ പോകുന്ന പോക്കില് ഇത് ചിതാഭസ്മമാണെന്നുള്ളത് എഴുതി മേടിക്കണം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കഴിഞ്ഞ മാസം നമ്മുടെ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. അവിടെ ആത്മാവിനെ നമ്മൾ ആവാഹിച്ചുകൊണ്ട് പോവുക രാമേശ്വരത്ത് ഒഴുക്കാൻ വേണ്ടി. അന്നേരം എന്തുവാ, അതിർത്തിയിൽ വെച്ച് പോലീസ് പിടിച്ചെന്ന്, തമിഴ്നാട് അതിർത്തിയിൽ വെച്ച്. അന്നേരം പുള്ളി വെച്ചത് എന്തുവാണെന്ന് നമ്മൾ പറഞ്ഞ ആത്മാവിനെ ആവാഹിച്ചേക്ക് വന്നു. അപ്പൊ ഇത് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നില്ല. ഉടനെ ലാത്തിയെടുത്ത് ഒറ്റ അടി കുടത്തില്, ആത്മാവ് പോയി, കുടവും പൊട്ടി. എസ് ഐ ഇപ്പൊ വെള്ളസാരി കൊടുത്തുന്ന ആ എന്നെ ചുവടി ഇങ്ങനെ നടക്കുന്നുണ്ട്. വന്നാ കാണ ചിരിച്ച് ചാവും. അപ്പൊ ഓണം വരുമ്പോ ഒരു പോലീസ് സ്റ്റേഷൻ എഴുതി മേടിച്ചിട്ട് പോവാ. അപ്പൊ പോണ്ടേ? എന്താണ് നമ്മളെ കൊണ്ടുപോവില്ലല്ലേ? 25,000 അല്ലെങ്കിൽ 2 സീറ്റ് നമുക്കിതാ. ഇനിയിപ്പോ ആരെ മാറ്റം? സീറ്റൊന്നും ഇല്ലല്ലോ. ആരെ ഒരാളൊന്നും രണ്ടുപേരും. പോരാ പറയണ കേട്ടോ, വന്നേ ഇങ്ങോട്ട്.
അമ്മാവനോട് കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്നാ മോനെ, അമ്മാവന് എത്ര പശു ഉണ്ടെന്ന് പറഞ്ഞു? എനിക്ക് 7 പശു. 7 പശു ഉണ്ട്? ആ 7 പശു ഉണ്ട്. 7 പശുനെ കറക്കണം തരാം. എന്റെ മോനെ, ഞാൻ തന്നെയാ കറക്കണം. ആണോ? പാലം ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ രാവിലെ കറന്നിട്ട് സൈക്കിളെ കൊണ്ട് ഓരോരോ കടകളെ കൂടെ കൊണ്ട് കൊടുക്കും. എല്ലാ കടയും രാവിലെ കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ 4 ദിവസത്തേക്ക് പശുവിന്റെ കറവേം മുടങ്ങി, അതിന്റെ അകിട് വീക്കം വന്ന്, പാല് കൊടുപ്പും മുടങ്ങി, അമ്മാവനില്ലാത്ത തക്കത്തിന് വേറെ ആരെങ്കിലും ആ ബിസിനസ് പിടിച്ച് അമ്മാവന്റെ പണിയും പോവും, പശുവും ചാവും. എന്റെ മോനെ, അങ്ങനെ പറയില്ല. എനിക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ദിവാകരന്റെ കാസാകുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങനെ ജീവിച്ചല്ലേ. എന്നാലും അമ്മാവന്റെ ജോലി നോക്കണ്ടേ അമ്മാവ? അത് ശരിയാണ്. എന്നാലും ഈ പശുവൊക്കെ ഇന്ന് കറക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അത് ഞാൻ പൊക്കോട്ടെ, ദിവാരിന് വേണ്ടി അത് പോട്ടെ, നശിച്ചു പോട്ടെ. ഞങ്ങളെല്ലാരും ഈ വീട് വിട്ടു പോകുമ്പോ അച്ഛന്റെ സ്ഥാനത്ത് മലമാമ വേണം ഈ വീട്ടിൽ. നീ കരയണ്ട, എന്റെ മകൻ കരയണ്ട. നീക്ക് മനസ്സിന് എന്നോടുള്ള സ്ഥാനം എന്നാന്ന് എനിക്കറിയാം. എന്റെ അച്ഛനെ പോലെ അച്ഛനായിട്ട് മലമാമ വീട്ടിൽ നിന്നോളാം. നീ കരയണ്ട, എന്റെ മകൻ കരയണ്ടടാ. അച്ഛനായിട്ട് ഞാൻ വീട്ടിൽ നിന്നോളാം. എന്നാലും മലമാമ മരണില്ലല്ലേ. ഒരു സീറ്റ് എത്തിട്ടുണ്ട്. മക്കളെ പോവണ്ടേടാ, സമയായി. അമ്മയുടെ മുട്ടുവേദന മാറിയോ? ഓ, അതൊന്നും മാറത്തില്ലടാ. അത് ഇങ്ങനെ കൊണ്ട് നടക്ക. ഇത്രയും ദൂരം തമിഴ്നാട് വരെ വണ്ടിയിൽ ഒരേ ഇരിപ്പിനെന്ന അമ്മയുടെ മുട്ടുവേദന കൂടും. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഒരു വിഷയമില്ല, കാലുവേദനയൊക്കെ ഭയങ്കര കൂടുതലാകും. എടാ, മുട്ടുവേദനയ്ക്ക് ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട്, തണുപ്പിന് ഞാൻ കമ്പിളി പുതപ്പെടുത്തിട്ടുണ്ട്. രണ്ട് പഴുതും അടങ്ങി. 25,000 ഒഴിവാക്ക്. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തു, അതുകൊണ്ടാണ്. എന്തിനാടാ കരയുന്നേ? ഞങ്ങൾക്ക് അച്ഛനോ നഷ്ടപ്പെട്ടു. അതെ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വേലാതിരിക്കുന്ന അമ്മച്ചി വന്ന് വല്ലതും സംഭവിച്ചു പോയി. പിന്നെ ഞങ്ങൾ കാറുണ്ട് അമ്മച്ചി, സഹിക്കാൻ പറ്റില്ല. എന്നാ മക്കള് കരയണ്ട, നിങ്ങൾ പൊയ്ക്കോ. ആ അല്ല, അപ്പൊ അമ്മ ഓ അമ്മച്ചില്ലാതെ ഞങ്ങൾ എങ്ങനെ ചിതാവസ്ഥ ഒഴുക്കാൻ പോണേ? അത് കുഴപ്പമില്ലടാ, കുഴപ്പമില്ലല്ലേ. ആ നിങ്ങൾ പോയി ഒഴിക്കുക മതി. അതെ മോനെ, ഇതേ ഭദ്രമായിട്ട് സൂക്ഷിച്ച് നിങ്ങളെ ബാഗിന്റെ ഉള്ളിൽ. ഭദ്രമായിട്ട് സൂക്ഷിച്ച് ബാഗിനകത്ത് വെക്കും. അവിടെ വരെ ഇതും പിടിച്ചോണ്ടി സ്റ്റീറിംഗ് പിടിക്കണ്ടേ? ഞാൻ പോയില്ല മോനെ. പോകാത്ത അമ്മാവൻ ചാരിക്കരുത്, പിടിച്ചതിനകത്ത് കൊണ്ട് പോയി. എന്റെ അഞ്ചാറ് സാരി, നിങ്ങൾ അഞ്ചാറ് ഷർട്ട്, പിന്നെ നിങ്ങൾ ഒരു 6-7 അലർജി ഉണ്ടെങ്കിൽ. ഒരു അലർജിയുടെ ആവശ്യം തന്നെ ഇല്ല. അതോടെ ചത്തുപോയ ഞാൻ അങ്ങനെ സഹിച്ചു. ഈ അലർജി എന്തോന്നു? അതൊന്നുമില്ല. അലർജി എന്നാ പറയണത്? ഞങ്ങളുടെ കോടി ഭാഷ അത്രേ ഉള്ളൂ. അയ്യേ അണ്ണാ, ഈ ഇത് അത് വണ്ടിയുടെ മണ്ട വെക്കണം. അണ്ണൊന്ന് കേറി എനിക്ക് എങ്ങോട്ട് കേറുന്നു? ബാഗ് വണ്ടിയുടെ മുകളിൽ കേറാനാ പറഞ്ഞേ. അലർജി എനിക്ക് അലർജി ഇല്ല, ഞാൻ വെച്ചോളാം. അപ്പൊ അളിയും ബാഗെല്ലാം എടുത്തോ. വാളെടുത്ത് ഞാൻ കുത്തും. അണ്ണാ, ഇതിനെയൊന്നും കയറ്റാൻ പറ്റത്തില്ല. ഇതെന്തുണ്ടാ, ഗുഡ്സ് വണ്ടിയോ? എന്റെ ഭാര്യ പിന്നെ കൊണ്ടുപോയാടാ? നിങ്ങളുടെ ഭാര്യയാണ്? എങ്ങനെ ഇരുത്തുകൊണ്ടാ ഞാൻ? എന്റെ അച്ഛനാണ് മരിച്ചറിയാവുന്ന നിനക്ക്. ഇവരെങ്ങനെ കൊണ്ടുപോകണം? എങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകും? ഡ്രൈവറിന്റെ ഫ്രണ്ട് സീറ്റിലേ നീളത്തി ഒരു സീറ്റില്ലേ, അവിടെ ഇരുത്തിയാരെ. എന്നിട്ട് വേണം വണ്ടി ബാക്കിൽ നിന്ന് അങ്ങ് പൊങ്ങാൻ. അപ്പൊ സെന്ററിൽ കിടത്താം. കിടത്താം, പക്ഷെ അങ്ങോട്ടും കൂടെ ചരിയില്ലെന്ന് പറയണം, വണ്ടി ചരിയും.
പിന്നെ ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നും തോന്നരുത്, രണ്ട് സ്റ്റെപ്പിനെങ്കിലും വേണം. അങ്ങനെയാണെങ്കിൽ വണ്ടി കുമാരപുരം വഴി പോകണം. അതെന്ത്? എന്റെ രണ്ട് സ്റ്റെപ്പിനെയും കൂടെ വിളിച്ചു കേട്ടോ. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം കേട്ടോ. എല്ലാ അമ്മാനോട് കാണണം. ഞാനിവിടെ അച്ഛന്റെ സ്ഥാനത്താണ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഞാൻ കേറാൻ വണ്ടി. അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേര് പറഞ്ഞോലെ നമ്മുടെ ചങ്കു ബ്രോയുടെ അവസാനത്തെ വിഷയത്തായ ചിതാഭസം കൂടെ പോയി. ഏതാണ്ടൊക്കെ ചങ്കിന്ന് പറഞ്ഞോളൊരു പിള്ളേര് വിളിച്ചല്ല നാടകങ്ങളൊക്കെ കളിച്ചു. ഞങ്ങൾ വയസ്സായ അവരെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. നമുക്ക് മനസ്സിലായില്ലെന്ന് അവർ ഓർത്തേക്കണ്. എൻ്റെ മാനേ കമലാക്ഷി, പിള്ളേര് പോയി, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു അല്ലേ? അവര് പോയ കാര്യം നടക്കില്ല ബാലേട്ട. എങ്ങനെ പറയണ? അവര് കൊണ്ടുപോവാനുള്ളത് കൊണ്ടുപോയില്ല. കൊണ്ടുപോകാനുള്ളത് കൊണ്ടുപോയില്ലെന്ന്? വേണ്ട ബാലേട്ടാ, അവര് ടൂറിന് പോയതല്ലേ, ടൂറ് കഴിഞ്ഞ് വരട്ടെ. എന്നാലും ചിതാഭസ്മം എടുക്കാൻ വരെ മക്കൾ മറന്നല്ലേ. അവര് ചിതാഭസ്മം കൊണ്ടുപോവാൻ മറന്നെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 50,000 കൊടുക്കാൻ ഞാനും മനഃപൂർവ്വം അങ്ങ് മറന്നു. നമ്മളിത് കൊണ്ടുപോയി ഒഴുക്കും. എന്റെ മാനെ കമലാക്ഷി, നീയാണ് ഈ പെണ്ണ്. മണ്ണിനേക്കാൾ മനുഷ്യനെ വേണം സ്നേഹിക്കാനെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് അർത്ഥവത്താണ് ഇന്നത്തെ കാലത്ത്. എന്തായാലും ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു ആക്ട് എന്തുകൊണ്ടും കുറേ പേർക്കെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ എങ്ങും പോയേക്കരുത്. ജഡ്ജ്മെന്റ് ഉണ്ട്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എടാ പൊന്നപ്പ, നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോടാ. നീ ആ പഴയ മെനകെട്ട പൊന്നപ്പൻ തന്നെ. പണ്ട് നിന്റെ അടുത്ത് സൂര്യനുദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പം തമ്പാനൂർ എന്ന് പറഞ്ഞ കക്ഷിയാ. നാണം ഉണ്ടോ അമ്മാവ നിങ്ങക്ക്? അത് മോനെ ഒരു അബദ്ധം. പ്രേമലേഖനം കൊടുത്തതിലല്ലേ എനിക്ക് വിഷമം. ഇവളെ പോലെ ഒരുത്തിക്ക് പ്രേമലേഖനം കൊടുത്തില്ലേ, അതിലാ എന്റെ സങ്കടം മൊത്തം. അതും മത്തങ്ങക്കകത്ത് കമ്പ് കുത്തി വെച്ചതല്ല, ലവ് ചിഹ്നം വരച്ചിട്ട് അമ്പ് വിട്ടതാ. അതെ, ഞാനും ചെറിയ ചെറിയ വിത്തുകളിൽ നിന്നാണ് വലിയ പടുവൃക്ഷം വരെ ഉണ്ടാവുന്നത്. അവസാനം ആ പടുവൃക്ഷം കടപുഴങ്ങി വീഴാതിരുന്നാ മതിയായിരുന്നു. ഇനി വീണാലും കുഴപ്പമൊന്നുമില്ല, പൂക്കും ചെയ്തു കായ്ക്കും ചെയ്തു ഒക്കെ കഴിഞ്ഞു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ലക്കി സ്റ്റാർസ്, നിങ്ങളുടെ സ്കിറ്റിലെ ദിവാകരേട്ടൻ മരിച്ചതിനുള്ള കാരണം ഞാൻ വായിച്ചെടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. ഒന്ന്, മൂത്ത മകന്റെ മാറാത്ത അസുഖത്തിലുള്ള വേദന, അണ്ടർവെയർ അലർജി. രണ്ട്, മകൾക്ക് വേണ്ടി ആഴ്ചതോറും ഓരോ ചാക്ക് റേഷനരി വാങ്ങാനുള്ള കാശ്, അതിന്റെ കുറവ്. മൂന്നാമത്, മരുമകന്റെ സ്റ്റെപ്പിനികളുമായിട്ടുള്ള ബന്ധം. ഹൃദയം പൊട്ടി മരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? മനോഹരമായിട്ടുള്ള സ്കിറ്റാണ്. ഈ സ്കിറ്റിൽ ഉടനീളം മെസ്സേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഇവിടെ ലക്കി സ്റ്റാർസ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യം ഭാസി സൂര്യ കോമ്പിനേഷൻ, നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ദെൻ സുനിത, വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. ഓൾ ടുഗദർ എ വെരി ബ്രില്ലിയന്റ് സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. നവ്യ, ലക്കി സ്റ്റാർസ്, എനിക്ക് ശരിക്കും ഐ എം ഫീലിംഗ് വെരി മച്ച് ലക്കി ടു ബി ഹിയർ. എനിക്ക് ആ അമ്മയായിട്ട് അഭിനയിച്ച മാമിനെയും അവരെയൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ദേവ് അവരെല്ലാവരും എല്ലാവരുമാണ് ഇങ്ങനെ ആക്കിയത്. പ്ലീസ് കം ടു ദി സ്റ്റേജ്. കണ്ടോ, ഇപ്പോഴാണ് അത് പൂർണ്ണമായത്. ഇതിൽ ഈ നിങ്ങളിൽ ഇത്രയും പേരിൽ ഒരാളില്ലെങ്കിൽ ഈ സ്കിറ്റ് കംപ്ലീറ്റ് ആവില്ല.
നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വീക്കായാൽ ഈ സ്കിറ്റ് തളർന്നും പോവും. ഒരൊറ്റ ആൾ വീക്കാവാതെ ചെയ്തു എന്നുള്ളതാണ് വലിയൊരു കയ്യടി. വാവ്. പിന്നെ മാം, ഞാൻ ആദ്യമായിട്ട് ഞാൻ പെർഫോമൻസ് കാണുന്നത്. യു ആർ എ വണ്ടർഫുൾ പെർഫോമർ മാം, എക്സലന്റ് ആയിരുന്നു. ആൻഡ് ബാലുമാമയായിട്ട് ചെയ്തത് എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ചിലപ്പോൾ ചെറുപ്പക്കാരനൊക്കെ ആയിരിക്കും തലമുടിയൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നോണ്ടായിരിക്കണം. പിന്നെ ദേ ഈ അച്ചുണ്ട്, എന്താ അച്ചുവാ, എന്താണ്, ഓ എന്തായിരുന്നു വാവച്ചി, ഒന്ന് കരയോ, ഞാൻ ആസ്വദിച്ചു പോയി ആ കരച്ചിൽ പറഞ്ഞ സാധനം. ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കിറ്റ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടായിട്ട് ഓർക്കുന്നേ ഇല്ല. കാരണം സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടും ഒന്നും ഫോഴ്സ്ഡ് അല്ല, നാച്ചുറൽ ആണ്, വെരി വെരി റിയലിസ്റ്റിക്. പ്ലീസ് കീപ് ഡൂയിങ് ലൈക്ക് ദിസ്. ഐ റിയലി ലവ്ഡ് ഇറ്റ്. ടു ഓൾ. റിമി, ടീം ലക്കി സ്റ്റാർസ്, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു സമയത്ത് ഒരു പക്ഷെ എലിമിനേഷൻ്റെ വക്കത്തോളം ഒക്കെ ഇങ്ങനെ പോയിരിക്കുന്ന ഒരു ടീമിനെ എൻ്റെ മനസ്സിലോട്ട് വരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഫൈനലിലോട്ട് അടുക്കുവാണെങ്കിൽ ഒരു പക്ഷെ കപ്പ് കൊണ്ടുകൊണ്ട് ഒരു ടീമായി മാറിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ പോവുകയാണ് നിങ്ങളുടെ പെർഫോമൻസ് ലെവല്. ഈ സ്കിറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഇത് എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ റിഹേഴ്സൽ ചെയ്തുകൊണ്ടാണ് അത്. നിങ്ങളെല്ലാം നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് പോലും തപ്പാണ്ട് ലൈവ് സ്കിറ്റ്. എന്തായാലും നന്നായി വരട്ടെ ചേട്ടാ. ഇനി ഇനി മേൽക്കുമേൽ ഇതേപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്കിറ്റ് കഴിയുമ്പോൾ വാതോരാണ്ട് ഇങ്ങനെ കമൻസ് പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഹാർഡ് വർക്കിനും ടീം വർക്കിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. ചോദിച്ചു നോക്കാം അല്ലേ? ഓക്കെ, നവ്യ ഓൺ 30 out of 30. റിമി 30 out of 30. ജ്യോതിഷയുടെ ഔട്ട് ഓഫ് 40. 39 out of 40. ടീം ലക്കി സ്റ്റാർസ് ലക്കിയസ്റ്റ് ഡേ ആണ്, ബിക്കോസ് ഈ ഒരു ആക്ടിന് നിങ്ങൾക്ക് ലഭിക്കുന്നു 99 on 100. എങ്ങും പോയേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക് ക്. എടാ പൊന്നപ്പ, നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോടാ. നീ ആ പഴയ മെനകെട്ട പൊന്നപ്പൻ തന്നെ. പണ്ട് നിന്റെ അടുത്ത് സൂര്യനുദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പം തമ്പാനൂർ എന്ന് പറഞ്ഞ കക്ഷിയാ. നാണം ഉണ്ടോ അമ്മാവ നിങ്ങക്ക്? അത് മോനെ ഒരു അബദ്ധം. പ്രേമലേഖനം കൊടുത്തതിലല്ലേ എനിക്ക് വിഷമം. ഇവളെ പോലെ ഒരുത്തിക്ക് പ്രേമലേഖനം കൊടുത്തില്ലേ, അതിലാ എന്റെ സങ്കടം മൊത്തം. അത് മത്തങ്ങക്കകത്ത് കമ്പ് കുത്തി വെച്ചതല്ല, ലവ് ചിഹ്നം വരച്ചിട്ട് അമ്പ് വിട്ടതാ. അതെ, ഞാനോ ചെറിയ വിത്തുകളിലാണ് വലിയ പടുവൃക്ഷം വരെ ഉണ്ടാവുന്നത്. അവസാനം ആ പടുവൃക്ഷം കടപുഴങ്ങി വീഴാതിരുന്നാ മതിയായിരുന്നു. ഇനി വീണാലും കുഴപ്പമൊന്നുമില്ല, പൂക്കും ചെയ്തു കായ്ക്കും ചെയ്തു ഒക്കെ കഴിഞ്ഞു. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. കോമഡി സ്റ്റാർസിന്റെ നിങ്ങളുടെ പ്രിയ താരങ്ങളും മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർസും ഒക്കെ കൂടെ ചേർന്നിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് തന്നെ ഒരു സൂപ്പർ ആക്ടുമായിട്ട് ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അമ്മാമാരെ ഇവിടെ കിടന്ന് തോന്നിവാസം കാണിക്കരുത്. ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണോ തോന്നിവാസം ആവുന്ന തമ്മാടി. നിങ്ങൾ ഇവിടെ കിടന്ന് ഡാൻസും ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാചകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇന്നേ റീയൂണിയൻ നടക്കുന്നതിന്റെ സന്തോഷത്തിലാ ഞങ്ങള്. അയ്യോ, ഏത് പാർട്ടിയുടെ യൂണിയൻ? ആരാടാ ഇത്? അയ്യോ, എന്റെ അസിസ്റ്റന്റാ. കട്ടൻ തന്നെ.
എടീ കൊച്ചേ, റീയൂണിയൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ യൂണിയൻ ഒന്നും അല്ല, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. നമ്മൾ 69 ബാച്ചുകളെല്ലാം ഒത്തുകൂടുന്ന ദിവസമാ ഇന്ന്. ഇന്ന് നമ്മൾ ഇത് തകർക്കും. 69 ബാച്ചാ? അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ കാണുമല്ലേ. എവിടുന്ന്? 639 പേരുണ്ടായിരുന്നു. അതല്ലടാ പറഞ്ഞത് 69 ബാച്ചെന്ന്. പക്ഷെ ഇത് കണ്ട് നീ കൊതിക്കൊന്നും വേണ്ടടാ കൊച്ചനെ, നിന്റെ തരത്തിലുള്ള ഒന്നും ഇല്ലടാ. എങ്ങനെയുണ്ട് മച്ചമ്പി എന്റെ വിറ്റ്? കലക്കി മച്ചമ്പി, നീ ഇത് കണ്ടോ മച്ചമ്പി? എന്തുവാണോ ഇത്? വാൽമീകി രാമായണം എഴുതിയപ്പം അതിന്ന് പകുത്തു വീണതാണോ ഇത്? ഇതെന്താ മച്ചമ്പി നീ അങ്ങനെ പറഞ്ഞ്? അല്ല, എല്ലാം ചെതലെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അതല്ല മച്ചമ്പി, ഇത് ഞാൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സരോജത്തിന് എഴുതിയ പ്രേമലേഖനമാ. ഇപ്രാവശ്യമെങ്കിലും ഇത് അവളുടെ കയ്യിൽ നേരിട്ട് എനിക്ക് കൊടുക്കണം. പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു, പ്രേമവതി നിന്നെ പോലൊരു പൂക്കാലം വന്നു. പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു. കവികൾ വാട്ടി വന്ന പ്രേമരംഗം, കമനീയ ഭാവന സ്വപ്നരംഗം. കവികൾ വാട്ടി വന്ന പ്രേമരംഗം, കമനീയ ഭാവന സ്വപ്നരംഗം. സിയോ നിന്റെ താഴ്വരയിൽ വന്നു ഞാൻ, ശലോമോന്റെ പ്രേമഗീതം കേൾക്കുകയോ. പൂവിനുള്ളിൽ പൂവിരിയും പൂക്കാലം വന്നു. മച്ചമ്പിയേ, നമ്മൾ മാത്രമേ വന്നോളൂടാ, അവരാരെയും കണ്ടില്ലല്ലോ. കാണാൻ കൊതിയായിട്ട് വയ്യട മച്ചമ്പി. രവി പി എസ്, സരോജം ടി ഓമൽ കലാലയ വർഷങ്ങളെ, ഓരായിരം കൂട്ടുകാരെ. ഓമൽ കലാലയ വർഷങ്ങളെ, ഓരായിരം കൂട്ടുകാരെ. ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ, ഓരോ വഴിക്കിതാ യാത്രയായി. ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ, ഓരോ വഴിക്കിതാ യാത്രയായി. ഡിങ്കിരി വാല ഡിങ്കിരി വാല ഡിങ്കാ ഡിങ്കാടി. ഇത്ര നാളായിട്ട് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ട്. എടാ പൊന്നപ്പ, നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോടാ, നീ ആ പഴയ മെനകെട്ട പൊന്നപ്പൻ തന്നെ. പക്ഷലാമോ, നീ കൂടുതൽ ശൈൻ ചെയ്യാനും വേണ്ട. പണ്ട് നിന്റെ അടുത്ത് സൂര്യനുദിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പം തമ്പാനൂർ എന്ന് പറഞ്ഞ കക്ഷിയാ. അപ്പൊ നീയോ ടൈം ടേബിൾ വായിക്കാൻ അറിയാത്തതുകൊണ്ട് നീ എന്നും എല്ലാ ബുക്കും എടുത്തോണ്ടല്ലേടാ സ്കൂളിൽ വരുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ ആ പഴയ ജലജപ്പ് എവിടെയാ? ജലജയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ജലജ ഉണ്ടാക്കി തരുന്ന പുഴുങ്ങിയ കപ്പയുടെയും പച്ചവളവിന്റെയും രുചി ഇപ്പോഴും ആവിന്ന് പോയിട്ടില്ല. അതെന്താടാ അങ്ങനെ? ജലജേനയല്ലേ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത്. മച്ചമ്പിയേ, അവള് വന്ന് നിക്കുന്നത് കണ്ടില്ലേ നീ? നീ നാണിച്ച് നിക്കാതെ ആ കത്തൊന്നും കൊണ്ട് കൊടുത്തേ. നാണം കൊണ്ട് കളം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ നാണം കൊണ്ട് ത്രികോണം വരയ്ക്കുന്നത് കാണുന്നത്. എങ്കിലും എനിക്കൊരു ചമ്മല് പോലെ മച്ചമ്പി. എങ്കിൽ ഞാൻ വത്സലയം കൊണ്ട് ഇവിടുന്ന് മാറാം. നീ ആ സമയത്ത് കത്ത് അവക്ക് കൊടുക്ക മച്ചമ്പി. കുഞ്ഞിലേ കൊണ്ടു കടന്ന ഒരു മോഹമാ, അന്ന് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ഓ, പ്രേമലേഖനം അല്ലേ? എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്ക് ഇത് തരാൻ? നാണമുണ്ടോ നിങ്ങൾക്ക് മൂത്തുക്കണ്ടേ? അല്ലെങ്കിൽ എന്നെ പോലുള്ള സുന്ദരികളെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് തോന്നും? അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ അത് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ അതല്ല കൊച്ചു, എനിക്ക് കേൾക്കണ്ട. അയ്യോ അങ്ങനെ അല്ല, എനിക്ക് കേൾക്കണ്ട. എന്തോടി എന്തോടി പ്രശ്നം? കണ്ണേട്ട, കണ്ണേട്ടം പറ, എന്റെ ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാണോ? പറയൂ കണ്ണേട്ട.
അതിനിവിടെ എന്തുവാണ് ഈ സംഭവിച്ചത്? ദേ നിൽക്കുന്ന കിളവൻ എനിക്ക് പ്രേമലേഖനം തന്നിരിക്കുന്നു. നിനക്ക് നാണമില്ലടാ ഇത്രയും പ്രായമായിട്ട്. നാണം ഉണ്ടോ അമ്മാവ നിങ്ങക്ക്? അത് മോനെ ഒരു അബദ്ധം. പ്രേമലേഖനം കൊടുത്തതിലല്ലേ എനിക്ക് വിഷമം. ഇവളെ പോലെ ഒരുത്തിക്ക് പ്രേമലേഖനം കൊടുത്തില്ലേ, അതിലാ എന്റെ സങ്കടം മൊത്തം. എന്റെ പ്രിയേ, മുതുക്കിന്റെ നാണം കണ്ടില്ലേ? എന്ത് പറയണോന്നറിയില്ല, എങ്ങനെ പറയണോന്നറിയില്ല. ഒന്നും അറിയാതാണോ നീ അതൊക്കെ എഴുതി കൂട്ടിയത്? ഒന്ന് മാത്രം അറിയാം, നീയാണ് എന്റെ എല്ലാം. ഇത്ര എഴുതിയത് പോട്ടെ, ഇതെന്തുവാടാ മത്തങ്ങക്കകത്ത് ഒരു കമ്പ് കുത്തി വെച്ചേക്കുന്നേ? അത് മത്തങ്ങക്കകത്ത് കമ്പ് കുത്തി വെച്ചതല്ല, ലവ് ചിഹ്നം വരച്ചിട്ട് അമ്പ് വിട്ടതാ. അതെ, ആ കത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യം തന്നെ. സത്യമാണെങ്കിൽ അത്രക്ക് ഇഷ്ടമാണെങ്കിൽ ചേട്ടൻ വീട്ടിൽ നിന്ന് ആളിനെ കുട്ടി വാ, എനിക്ക് സമ്മത. അയ്യേ, ഈ പെണ്ണിന് ഇതെന്തോന്ന്? നിങ്ങള് മാത്രമേ വന്നുള്ളോ, അവള് വന്നില്ലേ? ജാനച്ച്. ഏ, ജാനച്ചോ? ജാനു എച്ച് വന്നില്ലേ എന്ന്. സത്യത്തെ നീ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാണേണ്ടവരെല്ലാം ഇവിടെ വെച്ചല്ലേ കാണാൻ പറ്റൂ. നീ വന്നിട്ടും അവന്റെ കാര്യം എന്താ ചോദിക്കാഞ്ഞേ? ആരുടെ? നിന്റെ ആ പഴയ വിക്രമൻ തമ്പിയുടെ കാര്യാ ചോദിച്ച. അത് ഓടി അവിടുന്ന്. ആ വിക്രമൻ തമ്പിയുടെ അക്രമം കൊണ്ടല്ലേ ഞാൻ 10-ാം ക്ലാസ്സിൽ നിന്ന് ടി സി വാങ്ങിച്ചോണ്ട് പോയത്. എല്ലാരും ഉണ്ടല്ലോ, സന്തോഷായി. എടാ പൊന്നപ്പ, നീ ഇങ്ങോട്ടൊന്ന് വന്നേടാ. പൊടി വത്സല, എവിടുന്ന്? അവളൊരു കാര്യം, പ്രായം കുറെ ആയിട്ടും. പൊടി എവിടുന്ന്? എടാ അതല്ലടാ, അവര് തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, അവർക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനും ഒക്കെ കാണത്തില്ലേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വിക്രമോ? എന്തോ? നിന്റെ പഴയ അക്രമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കുറേശ്ശെ. അപ്പേ ഞാൻ നൈസിനൊന്ന് മാറിയിരിക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ? ചെറുതായിട്ടൊരു കല്യാണം കഴിഞ്ഞു. എങ്ങനെ തോന്നി? ചുമ്മാ ഇരുന്നപ്പോ അങ്ങോട്ട് തോന്നി. കല്യാണം കഴിച്ചപ്പോ എന്നെ ഓർത്തില്ലല്ലേ? നല്ല സദ്യ കിട്ടുമ്പോ ആരെങ്കിലും പഴങ്കഞ്ഞി ഓർമ്മിക്കോ? അപ്പോ ഞാൻ വന്നത് വെറുതെ ആയില്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ പഴങ്കഞ്ഞിയും കുടിക്കാറുണ്ട്. വിക്രമിനും കുട്ടികളൊക്കെ? രണ്ടുപേര്. വിക്രമിന് രണ്ടു കുട്ടികളോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ജാനു, ചെറിയ ചെറിയ വിത്തുകളിൽ നിന്നാണ് വലിയ പടുവൃക്ഷം വരെ ഉണ്ടാവുന്നത്. അവസാനം ആ പടുവൃക്ഷം കടപുഴങ്ങി വീഴാതിരുന്നാ മതിയായിരുന്നു. ഇനി വീണാലും കുഴപ്പമൊന്നുമില്ല, പൂക്കും ചെയ്തു കായ്ക്കും ചെയ്തു ഒക്കെ കഴിഞ്ഞു. പരീക്ഷ ഹാളിൽ പേനയില്ലാതെ ഞാൻ ഇരുന്നപ്പം എനിക്കൊരു പേന കൊണ്ടുതന്ന പൊടിമീശക്കാരനെ ഞാൻ മറന്നിട്ടില്ല. ആ പരീക്ഷ ഹാളിൽ വെച്ച് ചോദ്യ പേപ്പർ കാണിച്ചു തന്ന ആ ഉണ്ടക്കണ്ണിയെ ഞാൻ മറന്നിട്ടില്ല. എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യം. മതി മതി മതി, ഞങ്ങളങ്ങ് മാറിയപ്പോഴേ സംസാരങ്ങ് ഒരുപാടായി. ഞാനൊരാഗ്രഹം പറഞ്ഞ
നിങ്ങളെല്ലാവരും സാധിച്ചു തരും. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. നിങ്ങൾ മൂന്നുപേരും കൂടി യുവജനോത്സവത്തിന് ഡാൻസ് കളിച്ചതേ, ആ ഡാൻസ് ഒന്ന് കാണിച്ചു തരുമോ? എന്നാ പിന്നെ നമുക്കൊന്ന് കളിച്ചു നോക്കിയാലോടാ വിക്രമ. പൊക്കെ ഞാൻ പറന്നുപോയി എങ്കിലും നമുക്കൊരു കുട്ടി പിടിക്കാം. എന്റെ പൊന്നു മൈക്കിൾ ജാക്സ, നീ എന്റെ കൂടെ നിന്നൊന്ന് കളി. ഇടിയേ, ഡാൻസ് പഴയതൊക്കെ തന്നെ, പക്ഷെ പാട്ട് പുതിയതാ. ഇത് നമ്മളെ പുതിയ പിള്ളേർക്ക് വേണ്ടി നമുക്ക് കൊടുക്കണ്ടേയോ? അവരെ പുതിയ കാലമല്ലയോ? എടാ കൊച്ചനെ, പുതിയ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കടാ. ഇതൊക്കെ കാണുമ്പോഴാ എനിക്ക് തോന്നുന്നത്, നമുക്ക് ആ പണ്ടത്തെ 15 വയസ്സുകാരി ആയാൽ മതിയായിരുന്നു. കുറച്ചു നേരെങ്കിൽ കുറച്ചു നേരം ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയ പോലെ ഒരു തോന്നൽ. എല്ലാവരും കണ്ടു, സന്തോഷമായി. ഇനി ഒരു മടങ്ങി വരവുണ്ടാവുമോന്ന് അറിയില്ല. സെന്റിമെന്റ്സ് ഒക്കെ കള, ഇനി അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വിട്, സമയം കുറേയായി, വിശക്കുന്നുണ്ട്. ഇടക്കാടാ, ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടടാ. അപ്പി, ആഹാരമൊക്കെ എപ്പോഴാ റെഡി അമ്മാവാ? എന്തുവാടാ കഴിക്കാൻ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ പ്രത്യേകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തുവാടാ അത്? നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവം ഉണ്ട്. ചിക്കൻ ഫ്രൈ, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ 65 വന്നു കഴിഞ്ഞാൽ ഇലയിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇതൊന്നും ഇവർക്ക് വേണ്ട. ഇവർക്ക് വേണ്ടുന്ന ആഹാരം, ഇഷ്ടമുള്ള ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച ആഹാരം അത് നീ എന്തെങ്കിലും ചെയ്യ. എന്ത് കൊണ്ടുവന്നത്? കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കട്ടെ. എത്ര സുന്ദരമായ ദിവസങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ കടന്നു പോയത് അല്ലേ? ഒരു പൊതി ചോറ് എല്ലാവരും കൂടെ കഴിക്കുകയും ആ സ്കൂൾ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയും അല്ലേ? അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നോ എന്തോ? കിട്ടില്ല. ആ സ്കൂൾ വരാന്തയിലിരുന്ന് ആ പൊതിച്ചോറ് എല്ലാവരും കൂടി കഴിക്കണം. ആ ഭക്ഷണം ഉണ്ടല്ലോ, 5-star ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാലും ആ സുഖം കിട്ടില്ല. കഴിഞ്ഞ നാം ഈ ദിനത്തിൽ ഓരോ വഴിക്കിതാ യാത്രയായി. എല്ലാവർക്കും വേണ്ടിയുള്ള നല്ല കാഴ്ചകളുമായിട്ട്, നല്ല ചിന്തകളുമായിട്ട് ഈ ഒരു വേദിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ ഈ നിക്കറിട്ടുകൊണ്ട് ഇവിടെ നടക്കരുതെന്ന്. നിക്കറ് എന്നെ കണ്ടുപിടിക്ക്. മുലാളി കണ്ടുപിടിക്കണോ? അപ്പൊ ഞാൻ നിക്കറുണ്ടേ. ഞാൻ എഴുതിയ ശകുന്തള ഒരു പതിവ്രത എന്ന നാടകം, അതിനകത്ത് നീ ആരാണ്? ഞാൻ കണ്ണുവർഷി. കണ്ണാശുപത്രി? കണ്ണാശുപത്രി അല്ല, കണ്ണു മഹർഷി. കണ്ണു മഹർഷി ആണോ? കണ്ണു മഹർഷി എങ്ങനെയാ വരുന്നത്? ആശ്രമത്തിൽ നല്ലി ഇറങ്ങി വരേണ്ടത്. അതെ, നീ ഒരു തൂണ് വെള്ളം നല്ലി വന്നത്. അന്നാ ഞാൻ നോക്കിയപ്പോ ആ സീന് ഇറന്നപ്പോ ഇതൊരു തൂണ് അവിടെ കിടന്ന്. അപ്പൊ ഈ തൂണ് ഇങ്ങനെ പൊളന്ന് നരസിംഹം വരുന്ന പോലെ കണ്ണു മഹർഷി ഇങ്ങനെ വന്ന്. ഇപ്പഴും ഞാൻ തന്നെ വേണം എന്ത് ചെയ്യും. പണ്ട് ഇതുപോലെ വീഴാൻ വന്നപ്പോ ഒന്ന് താങ്ങിയതാ ഇപ്പൊ അച്ഛന്റെ കൂടെ നിൽക്കുന്നത്. എന്റെ രണ്ടാം നമ്പർ. അപ്പം നിങ്ങൾ ശകുന്തളയെ നോക്കിയിട്ട് വഴി മാറും. അപ്പടിയാ ശകുന്തള, വഴി വിടുങ്കോ.